നമസ്കാരം. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായി വിതരണം ചെയ്യേണ്ട ഭക്ഷ്യധാന്യം മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാത്രം വിതരണം ചെയ്താൽ മതിയെന്ന് അനൌദ്യോഗിക നിർദ്ദേശം. പ്രതിമാസം സൗജന്യമായി 5 കിലോഗ്രാം ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി രാജ്യത്തൊട്ടാകെ 79.82 കോടി ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി ഗുണം ചെയ്യുക. പ്രതിമാസം സൗജന്യമായി 5 കിലോഗ്രാം ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി രാജ്യത്തൊട്ടാകെ 79.88 കോടി ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി ഗുണം ചെയ്യുക. കേരളത്തിൽ അരിയും ഗോതമ്പും FCI ഗോഡൌൺ മുഖേന നൽകിയിട്ടും മെയ് മാസത്തെ അരി വിതരണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. പല റേഷൻ കടകളിലും മെയ് മാസത്തെ അരി ഇതിനകം FCI ഗോഡൌണിൽ നിന്ന് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപോസ് മിഷനിൽ ഇവ സിവിൽ സപ്ലൈഡ് ഓഫീസുകളിൽ നിന്ന് ആധികാരികമായി ഉൾപ്പെടുത്താത്തതിനാലാണ് ഗുണഭോക്താക്കൾക്ക് അരി വിതരണം മുടങ്ങിയത്. 62,243.589 ടൺ അരിയും 14,156.471 ടൺ ഗോതമ്പുമാണ് മെയ് മാസത്തിലേക്ക് മാത്രം സംസ്ഥാനത്തിന് ലഭിച്ചത്. ഇതിന്റെ ഏതാണ്ട് 80% FCI ഗോഡൌണുകളിൽ നിന്നും സംസ്ഥാനത്തിന് കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ റേഷൻ കൂടാതെ സൗജന്യ ധാന്യ വിതരണത്തിനുള്ള അരിയും ഗോതമ്പും കടകളിൽ എത്തിയതോടെ പല റേഷൻ കടകളിലും ഇവ സൂക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ 20 നടക്കും. ഇതിനുശേഷം മാത്രമേ സൗജന്യ റേഷൻ വിതരണം ചെയ്യാനാവൂ. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന വഴിയുള്ള സൗജന്യ റേഷനെങ്കിലും മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനുശേഷം വിതരണം ചെയ്യാനുള്ള നീക്കത്തിന് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യമാണുള്ളത്. സംസ്ഥാനത്തെ നീലേശ്വരം മുതൽ വലിയതുറ വരെയുള്ള 25 FCI ഡിപ്പോകളിൽ നിന്ന് അരിയും ഗോതമ്പും റേഷൻ കടകളിലേക്ക് വിതരണം തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. കേന്ദ്ര മന്ത്രിസഭ തീരുമാനമെടുത്ത ഉടനെ ഡിപ്പോകളിൽ നിന്ന് അരി വിതരണം ആരംഭിച്ചിരുന്നു. 8-ാം തീയതി ആവുമ്പോഴേക്കും ഏതാണ്ട് 50% ധാന്യവും ഡിപ്പോകളിൽ നിന്ന് വിതരണം ചെയ്തു കഴിഞ്ഞിരുന്നു. അന്ത്യോദയ, BPL കാർഡുടമകൾക്ക് പ്രതിമാസം 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് സൗജന്യമായി വിതരണം ചെയ്യുന്നത്. മെയ് മാസം വിതരണം പൂർത്തിയാകില്ല എന്ന് ഉറപ്പായതിനാൽ ജൂൺ മാസത്തെ ആദ്യ ആഴ്ച കൂടി സൗജന്യ റേഷൻ വിതരണത്തിന് സമയം നീട്ടി നൽകാനാണ് ഈ സാധ്യത. ചെറിയ പെരുന്നാൾ അടക്കമുള്ള ആഘോഷങ്ങൾ ഉണ്ടായിട്ട് കൂടി സൗജന്യ ധാന്യ വിതരണം നീട്ടിവെക്കുകയാണ് സർക്കാർ ചെയ്തത്. രാജ്യത്തൊട്ടാകെ സൗജന്യ റേഷൻ വിതരണത്തിന് കേന്ദ്ര സർക്കാരിന് 25,332.92 കോടിയുടെ സാമ്പത്തിക അധിക ചെലവ് വരുന്ന പദ്ധതി ആണിത്.